നമസ്കാരം പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉത്തരാഖണ്ഡിലെ കേദാർനാഥിലെത്തും ശങ്കരാചാര്യ സമാധിയും പ്രതിമയും രാജ്യത്തിന് സമർപ്പിക്കും പൊതുജന റാലിയെ അഭിസംബോധന ചെയ്ത ശേഷം നൂറ്റിമുപ്പത് കോടി രൂപയുടെ വികസന പദ്ധതികളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും രണ്ടായിരത്തി പതിമൂന്നിലെ മിന്നൽ പ്രളയത്തിൽ തകർന്ന ക്ഷേത്ര പരിസരത്ത് ഇതിനകം പൂർത്തിയായ പദ്ധതികളാണിവ പുതിയ റെസ്റ്റ് ഹൌസുകൾ പോലീസ് സ്റ്റേഷൻ പാലങ്ങൾ തുടങ്ങിയവയടക്കം കോടിയുടെ പുതിയ പ്രവർത്തനങ്ങൾക്ക് ശ്രീ മോദി തറക്കല്ലിടും കാലഘട്ടത്തിനനുസരിച്ച് ഇന്ത്യൻ സൈനിക ശക്തിയിൽ മാറ്റം വരുത്തേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം കാത്തുസൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം എല്ലാവർക്കും ഉണ്ടെന്നും ജമ്മുവിലെ നൌഷേരയിൽ സൈനികർക്കൊപ്പം ദീപാവലി ആഘോഷങ്ങൾ പങ്കെടുത്ത അദ്ദേഹം അഭിപ്രായപ്പെട്ടു നൌഷേരയിൽ രാജ്യത്തിനായി ജീവൻ ത്യജിച്ച ധീരയോദ്ധാക്കളുടെ ശവകുടീരങ്ങളിൽ പ്രധാനമന്ത്രി പുഷ്പാർച്ചന നടത്തി സൈനികർക്ക് മധുരം വിതരണം ചെയ്ത ശ്രീ മോദി അതിർത്തിയിൽ സജ്ജീകരിച്ച ഉച്ചഭക്ഷണത്തിലും അവർക്കൊപ്പം പങ്കെടുത്തു പുതുതായി പ്രവർത്തനം ആരംഭിച്ച ഏഴ് പുതിയ പ്രതിരോധ കമ്പനികളെ പറ്റി സംസാരിച്ച ശ്രീ മോദി പ്രതിരോധ ഇടനാഴികൾ പ്രതിരോധ ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട സ്റ്റാർട്ടപ്പുകളിലെ യുവാക്കളുടെ പങ്കാളിത്തം എന്നിവയിലെ പുരോഗതിയും ചൂണ്ടിക്കാട്ടി പെട്രോളിന്റെയും ഡീസലിന്റെയും പുതുക്കിയ നിരക്ക് നിലവിൽ വന്നു പെട്രോളിന് അഞ്ച് രൂപയും ഡീസലിന് പത്ത് രൂപയുമാണ് കേന്ദ്ര നികുതി ഇനത്തിൽ കുറച്ചത് സംസ്ഥാനത്തെ നികുതി ആനുപാതികമായി കുറയും കേരളത്തിൽ പെട്രോളിന് ആറ് രൂപ അൻപത് പൈസയും ന് പന്ത്രണ്ട് രൂപ ഇരുവത്തിയെട്ട് പൈസയുമാണ് കുറയുന്നത് കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായതിനാൽ ഇന്ധനവിലയിലെ സംസ്ഥാന നികുതി കുറയ്ക്കാൻ സംസ്ഥാനത്തിനാകില്ലെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കേന്ദ്രം എക്സൈസ് തീരുവ കുറച്ചതിന് ആനുപാതികമായ കുറവ് കേരളത്തിനുണ്ടായിട്ടുണ്ട് അതേസമയം ഉത്തർപ്രദേശ് ഗുജറാത്ത് അസം ഗോവ ത്രിപുര കർണാടക ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് മണിപ്പൂർ ബീഹാർ ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങൾ പെട്രോളിന്റെയും ഡീസലിന്റെയും മൂല്യവർദ്ധിത നികുതി കുറച്ചു പെട്രോൾ ഡീസൽ വില കുറച്ച് കേന്ദ്ര സർക്കാർ മാതൃകയാകുമ്പോൾ കേരളത്തിൽ ഇന്ധനവില കുറയ്ക്കാൻ തയ്യാറാകാത്തത് ജനവിരുദ്ധ നിലപാടാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ഇന്ധനവില കുറയ്ക്കുന്നതിൽ സംസ്ഥാന സർക്കാർ ഉണർന്നു പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ബി ജെ പി ശക്തമായ പ്രതിഷേധ സമരങ്ങളിലേക്ക് നീങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു കേരളവും ഇന്ധന നികുതി കുറയ്ക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു ഇതിനായി പ്രതിപക്ഷം സമരം തുടരുമെന്ന് അദ്ദേഹം കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു സംസ്ഥാനത്ത് ഏഴായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി അഞ്ച് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു അയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് പേർ രോഗമുക്തി നേടി എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി നാല് സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ പത്ത് ദശാംശം അഞ്ച് ശതമാനമാണ് രോഗസ്ഥിരീകരണ നിരക്ക് അൻപത്തിയഞ്ച് മരണങ്ങൾ കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചു പ്രതിവാര രോഗവ്യാപന തോത് പത്തിന് മുകളിലുള്ള നൂറ്റി പതിനഞ്ച് തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി എറണാകുളം ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി മൂന്ന് തിരുവനന്തപുരം തൊള്ളായിരത്തി നാൽപ്പത്തിനാല് തൃശൂർ എണ്ണൂറ്റി എഴുപത്തിയഞ്ച് കോഴിക്കോട് എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് കൊല്ലം അറുനൂറ്റി എഴുപത്തിനാല് കോട്ടയം അറുനൂറ്റി പതിനാറ് ഇടുക്കി നാനൂറ്റി അറുപത്തിയൊന്ന് കണ്ണൂർ നാനൂറ്റി പതിനൊന്ന് മലപ്പുറം മുന്നൂറ്റി എഴുപത് വയനാട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പാലക്കാട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പത്തനംതിട്ട ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് ആലപ്പുഴ ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് കാസർഗോഡ് നൂറ്റി പന്ത്രണ്ട് എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത് ശക്തമായുള്ള മഴയും വെള്ളക്കെട്ടുകളും ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ എലിപ്പനിക്കെതിരെ അതീവ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി വീണ ജോർജ് പ്രതിരോധ മരുന്നായ ഡോക്സി സൈക്ലിൻ ഗുളിക വാങ്ങി സൂക്ഷിക്കുക മാത്രമല്ല അവ കൃത്യമായി കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നും മന്ത്രി പറഞ്ഞു എലിപ്പനി ബാധിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ തിരുവല്ല തിരുമൂലപുരം സ്വദേശിയായ നാല്പതുകാരി മരിച്ചു തിരുമൂലപുരം ഞവനാകുഴി പെരുമ്പള്ളിക്കാട്ട് മലയിൽ വീട്ടിൽ സുരേഷിന്റെ ഭാര്യ അമ്പളിയാണ് മരിച്ചത് മനുഷ്യനും പ്രകൃതിയും കേന്ദ്ര ബന്ധുവാകുന്ന സുസ്ഥിര വികസന നയമാണ് ഇനിയുള്ള നാളുകളിൽ ഉണ്ടാവേണ്ടതെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ പത്തനംതിട്ട അടൂർ പള്ളിക്കൽ സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി ശ്രീധർ പ്രകൃതി ദുരന്തങ്ങളെ ചെറുക്കാൻ കഴിയുന്ന രീതിയിലാവണം വികസനമെന്നും ഓരോ വികസനത്തിലും ഇനി പ്രകൃതിയും വിഷയമാക്കണമെന്നും മന്ത്രി പറഞ്ഞു എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്നതാവണം റവന്യൂ വകുപ്പിന്റെ മുദ്രാവാക്യം അത്യാധുനിക സൌകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി നാലു വർഷം കൊണ്ട് സംസ്ഥാനത്തെ ഡിജിറ്റൽ റീസർവേ പൂർത്തിയാക്കും ഭൂരഹിതരായ എല്ലാവരെയും ഭൂമിയുടെ അവകാശികളാക്കി തീർക്കുമെന്നും മന്ത്രി പറഞ്ഞു സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടങ്ങളിൽ മാത്രം പോരാ ഉദ്യോഗസ്ഥരുടെ മാനസിക വ്യാപാരവും സ്മാർട്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്തെ എല്ലാ വില്ലേജ് ഓഫീസുകളും അഞ്ചു വർഷം കൊണ്ട് സ്മാർട്ടാകും പെരിങ്ങനാട് വില്ലേജ് ഓഫീസ് സ്മാർട്ട് ആക്കുന്നതിനായി നാൽപ്പത്തിനാല് ലക്ഷം രൂപ അനുവദിച്ചതായും മന്ത്രി പറഞ്ഞു ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം ഗോപകുമാർ ജില്ലാ കളക്ടർ ഡോക്ടർ ദിവ്യ എസ് അയ്യർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു കോവിഡ് പ്രതിസന്ധികൾക്കിടയിലും രാജ്യത്ത് ദീപാവലി ആഘോഷങ്ങൾ നടന്നു രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജനങ്ങൾക്ക് ദീപാവലി ആശംസകൾ നേർന്നു വീടുകളിലും ക്ഷേത്രങ്ങളിലും മറ്റു പൊതുസ്ഥലങ്ങളിലും വിളക്കുകൾ തെളിച്ചാണ് ദീപങ്ങളുടെ ഉത്സവം ആഘോഷിച്ചത് വിളക്കുകൾ തെളിയിച്ചും പടക്കം പൊട്ടിച്ചും കേരളത്തിലും ദീപാവലി ആഘോഷങ്ങൾ നടന്നു ദീപാവലിയോടനുബന്ധിച്ച് നടന്ന പ്രത്യേക മുഹൂർത്ത വ്യാപാരത്തിൽ ഓഹരി വിപണികൾക്ക് നേട്ടം സമ്പദ് രണ്ടായിരത്തി എഴുപത്തിയെട്ടായ ഇന്ന് വൈകിട്ട് ആറ് പതിനഞ്ച് മുതൽ ഏഴ് പതിനഞ്ച് വരെ നടന്ന പ്രത്യേക വ്യാപാരത്തിൽ സെൻസെക്സ് മുന്നൂറ്റിയാറ് പോയിന്റിന്റെയും നിഫ്റ്റി എൺപത്തിയേഴ് പോയിന്റിന്റെയും ഉയർച്ച രേഖപ്പെടുത്തി അവധി ദിനമാണെങ്കിലും ഓഹരി വിപണികൾ ഒരു മണിക്കൂർ മുഹൂർത്ത വ്യാപാരത്തിന് അവസരമൊരുക്കുകയായിരുന്നു ലോകമെമ്പാടുമുള്ള ഭാരതീയർക്ക് ദീപാവലി ആശംസകൾ അറിയിച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ദീപാവലി ആഘോഷിക്കുന്നതിന്റെ സന്തോഷത്തെയും പ്രാധാന്യത്തെയും കുറിച്ച് വീഡിയോ സന്ദേശത്തിലൂടെയാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചത് ദീപാവലി ദേശീയ അവധിയായി പ്രഖ്യാപിക്കാൻ അമേരിക്കൻ നിയമനിർമ്മാണ സഭയിൽ നീക്കം പ്രതിനിധി സഭയിലാണ് ഇത് സംബന്ധിച്ച ദീപാവലി ദിന നിയമം അവതരിപ്പിച്ചത് അതേസമയം മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രത്യേക ദീപാവലി ആഘോഷങ്ങൾക്ക് യു എസ് തുടക്കമായി ഹഡ്സൺ നദീതീരത്ത് പ്രത്യേക കരിമരുന്ന് പടക്ക പ്രയോഗവും ആഘോഷത്തിന്റെ ഭാഗമായി നടന്നു ഉത്തർപ്രദേശിലെ അയോധ്യയിൽ ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായി വിനോദസഞ്ചാര വകുപ്പ് സരയൂ നദിയുടെ തീരത്ത് ഒമ്പത് ലക്ഷത്തിലധികം ചിരാതുകൾ പ്രകാശിപ്പിച്ച് ഗിന്നസ് ലോക റെക്കോർഡിൽ ഇടം നേടി ഏറ്റവും വലിയ ദീപോത്സവ പ്രദർശനത്തിനുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡിന്റെ സർട്ടിഫിക്കറ്റ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ട്വിറ്ററിലൂടെ പങ്കുവച്ചു പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന അടുത്ത വർഷം ഹോളി വരെ തുടരാൻ ഉത്തർപ്രദേശ് സർക്കാർ തീരുമാനിച്ചു അയോധ്യയിൽ നടന്ന ദീപോത്സവ് ആഘോഷങ്ങൾക്കിടെയാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇക്കാര്യം അറിയിച്ചത് ഡൽഹിയിലെ അന്തരീക്ഷ വായുവിന്റെ നിലവാരം വളരെ മോശം അവസ്ഥയിലെന്ന് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് ദീപാവലി ആഘോഷത്തിന് ശേഷം കൂടുമെന്നും റിപ്പോർട്ടുണ്ട് സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അടുത്ത നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദം പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നും അറിയിപ്പിൽ പറയുന്നു ഈ ദിവസങ്ങളിൽ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും നിർദ്ദേശമുണ്ട് മുന്നറിയിപ്പിനെ തുടർന്ന് സംസ്ഥാനത്തെ ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു അഞ്ച് തമിഴ്നാട് മന്ത്രിമാർ നാളെ മുല്ലപ്പെരിയാർ അണക്കെട്ട് സന്ദർശിക്കും ജലനിരപ്പ് ഉയർന്ന് ഷട്ടറുകൾ തുറന്ന പശ്ചാത്തലത്തിലാണ് സന്ദർശനം ജലസേചനം സഹകരണം റവന്യൂ ഭക്ഷ്യവകുപ്പ് ധനം എന്നീ വകുപ്പ് മന്ത്രിമാരാണ് അണക്കെട്ട് സന്ദർശിക്കുക തേനി എം എൽ എയും ഇവർക്കൊപ്പമുണ്ടാകും വിഷയത്തിൽ തേനിയിൽ വ്യാപക പ്രതിഷേധം നടത്താനുള്ള തീരുമാനത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് സന്ദർശനം കെഎസ്ആർടിസിയിലെ ചില സംഘടനകൾ ഇന്ന് അർദ്ധരാത്രി മുതൽ നാല്പത്തിയെട്ട് മണിക്കൂർ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ മാനേജ്മെന്റ് ഡയസ് ഡയസ്നോൺ പ്രഖ്യാപിച്ചു നാളെയും മറ്റന്നാളും ജോലിക്കെത്താത്തവരുടെ ശമ്പളം പിടിക്കാനാണ് തീരുമാനം ആവശ്യപ്പെട്ടാണ് പണിമുടക്ക് മൂലം ശബരിമല റോഡുകൾക്കുണ്ടായ നാശനഷ്ടം പ്രവൃത്തി നിർമ്മാണ പുരോഗതി എന്നിവ പരിശോധിക്കാൻ ഉന്നതതല സംഘത്തെ നിയോഗിച്ചു മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുമരാമത്ത് വകുപ്പിന്റെ മിഷൻ ടീം യോഗത്തിലാണ് തീരുമാനം ഇത് സംബന്ധിച്ച് ഞായറാഴ്ച പത്തനംതിട്ടയിൽ മന്ത്രിയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേരും ശബരിമല തീർത്ഥാടനകാലം നവംബർ പന്ത്രണ്ട് മുതൽ ആരംഭിക്കുന്ന പശ്ചാത്തലത്തിൽ മദ്യം മയക്കുമരുന്ന് പുകയില ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയുടെ ഉപയോഗം തടയുന്നതിനായി എക്സൈസ് വകുപ്പ് വിപുലമായ മുന്നൊരുക്കങ്ങൾ ഏർപ്പെടുത്തിയതായി മന്ത്രി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇതിന്റെ ഭാഗമായി നിലയ്ക്കൽ പമ്പ സന്നിധാനം എന്നിവിടങ്ങളിൽ താൽക്കാലിക റേഞ്ച് ഓഫീസുകൾ ആരംഭിക്കും കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ഇത്തവണ അന്താരാഷ്ട്ര ബാഡ്മിന്റൺ താരം അപർണ ബാലിന്യ്യായിരം രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം സംസ്ഥാന ദുരിതാശ്വാസ നിധിയിൽ നിന്നുമുള്ള തുകയ്ക്കൊപ്പം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുകൂടി തുക ഉൾപ്പെടുത്തി പ്രകൃതി ദുരന്ത മേഖലകളിൽ കൂടുതൽ ധനസഹായം ലഭ്യമാക്കുമെന്ന് മന്ത്രി കെ രാജൻ പുനലൂർ താലൂക്കിൽ ഉരുൾപൊട്ടലുണ്ടായ ഇടപ്പാളയം ആശ്രയ കോളനി എന്നിവിടങ്ങളിൽ സന്ദർശിക്കുകയായിരുന്നു അദ്ദേഹം താലിബാൻ ഭരണം പിടിച്ചെടുത്ത അഫ്ഗാനിസ്ഥാനുള്ള സഹായം ഐക്യരാഷ്ട്ര മനുഷ്യാവകാശ കമ്മീഷൻ ലഭ്യമാക്കി തുടങ്ങി ഇതിനായി കര നാവിക വ്യോമ മാർഗങ്ങൾ കമ്മീഷൻ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അവശ്യ സാധനങ്ങളുമായി പ്രത്യേക വിമാനം അഫ്ഗാനിസ്ഥാനിൽ എത്തിച്ചേർന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാർ പുനരുജ്ജീവിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ ഇറാൻ ഈ മാസം പുനരാരംഭിക്കും ഇറാൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജൂണിൽ ചർച്ചകൾ നിർത്തിവച്ചിരുന്നു അമേരിക്ക ബ്രിട്ടൻ ചൈന ഫ്രാൻസ് ജർമ്മനി റഷ്യ തുടങ്ങിയ രാജ്യങ്ങളാണ് ഇറാനൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നത് ദക്ഷിണാഫ്രിക്കൻ എഴുത്തുകാരൻ ഡേമൻ ഗാൽഗട്ടിന് രണ്ടായിരത്തി ഇരുപത്തി ബുക്കർ പുരസ്കാരം ദ പ്രോമിസ് എന്ന പുസ്തകത്തിനാണ് പുരസ്കാരം ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനമാണ് കൃതിയുടെ പ്രമേയം ട്വന്റി ട്വന്റി ലോകകപ്പിൽ വെസ്റ്റ് ഇൻഡീസ് ശ്രീലങ്ക മത്സരം പുരോഗമിക്കുന്നു ഒടുവിൽ വിവരം കിട്ടുമ്പോൾ ശ്രീലങ്ക പതിനേഴ് ദശാംശം മൂന്ന് ഓവറിൽ രണ്ട് വിക്കറ്റിന് നൂറ്റി അറുപത്തിമൂന്ന് റൺസ് എന്ന നിലയിലാണ് നേരത്തെ ടോസ് നേടിയ വെസ്റ്റ്ഇൻഡീസ് ശ്രീലങ്കയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു ഇന്നത്തെ ആദ്യ മത്സരത്തിൽ ഓസ്ട്രേലിയ ബംഗ്ലാദേശിനെ എട്ട് വിക്കറ്റിന് പരാജയപ്പെടുത്തി ഇതോടെ ഓസ്ട്രേലിയ ഗ്രൂപ്പിൽ രണ്ടാമതെത്തി നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് ഇറങ്ങേണ്ടി വന്ന ബംഗ്ലാദേശ് പതിനഞ്ച് ഓവറിൽ റൺസിന് എല്ലാവരും പുറത്താവുകയായിരുന്നു ബുള്ളറ്റിൻ കഴിഞ്ഞു ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനൽ ലഭ്യമാണ് അടുത്ത നാളെ രാവിലെ